തമനെ കുപ്പി ചോറി എന്ന് പറയും കടൽക്കൊമ്പന്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടൊക്കെ നിങ്ങൾ ഈ ഒരു ചോറിനെ അതൊക്കെ ജെല്ലി ഫിഷിനെ കാണണേട്ടാ. അങ്ങനെ ചമലേ നമ്മള് മുതലപ്പൊഴി അഴികേറാൻ പോകണം. നമ്മളെ കേരളത്തിൽ നോക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ അപകടമുള്ള ഇതാണ് അഴിയാണ്. ഹെലികോപ്റ്റർ മീൻ എന്നൊക്കെ പറയും. ഹലോ ചാമരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രോ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് പറയുന്നത്. നമ്മള് പ്രജാപതി വള്ളത്തില് തിരുവനന്തപുരം മുതലപ്പൊഴി, അതായത് ഏറ്റവും കൂടുതൽ മരണപ്പൊഴി എന്ന് ഏറ്റവും കൂടുതൽ അപകടമുള്ള നമ്മുടെ പൊഴികളിൽ കടലിൽ അഴിമുകളിൽ ഏറ്റവും കൂടുതൽ അപകടമുള്ള കഴിയുന്നാണ് നമ്മൾ ഇന്ന് വള്ളം ചാടിച്ചു പോയത്. സൂര്യൻ ഉദിക്കണേക്കാൾ മുന്നേ കടലിൽ രണ്ട് വള്ളമാണ് ഇറക്കിയത്. അന്ന് ഒന്ന് നമ്മുടെ പ്രജാപതി, അതുപോലെ തന്നെ സഖാവും. ഈ രണ്ട് വള്ളങ്ങളാണ് ആദ്യം ചാടി ഇറങ്ങിയത്. എന്നിട്ട് നമ്മൾ നല്ല അടിപൊളി നാരമ്പ കേട്ടാ. പക്ഷെ ഇന്നലെ അധികം അവർക്ക് നാരനൊക്കെ കിട്ടി, 9% നാരനൊക്കെ കിട്ടിയായിരുന്നു. ഇന്ന് കുറവാണ് നാരനും ചൊറിയും. ഞാൻ ഇതുവരെ കാണുന്നില്ല ജെല്ലി ഫിഷിന്റെ വൻ ചൊറിയാണ് ഇവിടെ ഉണ്ടേ. ഞാൻ എടുത്തു കാട്ടുതേ, അത് കിട്ടണ ഒരു അടിപൊളി കിട്ടിക്കാൻ വീഡിയോ ആണ്. അപ്പൊ എല്ലാ കൂടെ ഒക്കെ നമ്മുടെ വീഡിയോ എടുത്ത് ആകുമ്പോൾ നമ്മുടെ കൂടെ വന്നേക്കണത്. ഇന്ന് ഞാൻ കൊണ്ടുവന്നേക്കാണ് തിരുവനന്തപുരത്തുള്ളതാണ് നമ്മുടെ ലൈഫ് ഓഫ് ലബാൻ. ലബാനെ കൂട്ടി ഞങ്ങൾ വള്ളത്തിലാണ് വന്നേക്കണത്. ചേട്ടന്മാരൊക്കെ ഉണ്ട് കളാ, ചൊറി വിറക്കണ കാഴ്ച. അപ്പൊ പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി കിട്ടിക്കാൻ വീഡിയോ ഉണ്ട്. എല്ലാ കൂടെ ഒക്കെ നമുക്ക് നേരെ ചൊറിയും ദേ നാരഞ്ച് മീൻ കിടന്ന് ചാറുടെ കാഴ്ചയൊക്കെ എല്ലാം കാണാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പിന്നെ വീഡിയോ നമ്മുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ കൊടുത്തേക്കോ. ബാ അപ്പൊ ചാമാരേ, നമ്മളെ മുതലപ്പൊഴി അവിടെ നിന്നാണ് പോണത്. അവിടെയാണ് ആ കാണുന്ന അഴി. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ മുതലപ്പൊഴി കൂടി പോണേട്ടാ. കൊല്ലത്ത് അഴി ഇറങ്ങിയിട്ടുണ്ട് നീണ്ടകര, അത് കഴിഞ്ഞ് നമ്മ മുനമ്പം കൊച്ചി അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് മുതലപ്പൊഴിയിലോട്ട് പോണ, തിരുവനന്തപുരത്താണ് പോണതട്ടാ. പ്രജാപതി എന്ന് പറഞ്ഞ വള്ളത്തിലാണ് ഇതേ നമ്മുടെ ലബാൻ ചേട്ടൻ ഉണ്ട് കേട്ടാ. അപ്പൊ നോക്കി നിക്കണ കടലിനെ നോക്കിട്ട് വള്ളം ചാടിക്കാൻ വേണ്ടി നിക്കണ്ടാ, കടല് കൂടുതലായിരിക്കും. അങ്ങനെ വെച്ചാൽ മനേ നമ്മള് മുതലപ്പൊഴി അഴികേറാൻ പോകണം. നമ്മുടെ കേരളത്തിൽ നോക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ അപകടമുള്ള ഇതാണ് അഴിയാണ് ഇവിടെ. കാരണം ഈ അഴി വളരെ ചെറിയൊരു അഴിയാണ്. അതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് മുതലപ്പൊഴി അഴിയുന്നത്. ഇപ്പൊ പ്രജാപതി എന്ന് പറഞ്ഞ വള്ളത്തിലാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് പോണേട്ടത്. അഴികേറാൻ വേണ്ടി തന്നെ മരണപ്പൊഴി എന്ന് കൂടി അഴിനെ പറയാറുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ അപകടം നടന്നേക്കണ ഇവിടെ. ഇപ്പോഴും 4 പേരൊന്നും വെള്ളത്തിൽ പോയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ആ അഴിയാണ് നമ്മൾ കടന്നു പോകണത്. അതുകൊണ്ട് തന്നെ കടലും കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ കുറെ നേരം നമ്മൾ ഇവിടെ നിൽക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വള്ളം പയ്യെ പയ്യെ എടുത്തെടുത്ത് പോകണേട്ടോ. ഒരു അടിപൊളി കിട്ടുക മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. അഴി കയറി അങ്ങ് പോവേണ കേട്ടാ. ചേട്ടന്മാർക്ക് എല്ലാവർക്കും അടിപൊളി പ്രജാപതിയുടെ ജേഴ്സി ഉണ്ട. അവരുടെ ഒരു കിടിലൻ ജേഴ്സി ആണ്ട. ജേഴ്സി ആയിട്ടാ പുറകെ നടത്തത് കേടാ. ജേഴ്സി ആണ്ടാ. അതേ ലബാൻ ചേട്ടൻ തിരുവനന്തപുരത്തുള്ളതാണെങ്കിൽ ചേട്ടനെ ഞാൻ വിളിച്ചാട്ട് ഈ വള്ളത്തേക്ക് കൊണ്ടുവന്നത്. ഈ പ്രാവശ്യം ചേട്ടൻ എന്നെ കൊണ്ടുവന്നതല്ല, ഞാനും ഇങ്ങനെ കൊണ്ടുവന്നതാണ്. തിരുവനന്തപുരത്ത് വന്നപ്പോ ചേട്ടൻ കൊല്ലത്തായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ബാ തിരുവനന്തപുരത്തേക്ക് പോരുന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നതാണ്. എന്റെ കൂടെ പോകുന്നതാണ്, എനിക്കൊരു കൂട്ടിന്. അതെ, നമ്മുടെ അഴി കയറുന്ന ഒരു കാഴ്ചയാണ്. പയ്യെ സ്ലോവില് കയറാണ്, കടലുണ്ട് കേടാ. ഇത് കുഞ്ഞഴിയാണ്, നമ്മുടെ അഴി പോലൊന്നല്ല. ഇത് ഭയങ്കര അപകടം പിടിച്ചൊരു അഴിയാണ് കേട്ടാ. ശരിക്കും നല്ലൊരു ഒരു കടല് വരുന്നുണ്ട്. വള്ളം തള്ളി വെച്ച് കൊടുക്കണ്ട കേടാ കേടാ. ഈ അഴിയാണ് ഏറ്റവും അപകടം പിടിച്ച അഴി. നമ്മുടെ കേരളത്തിലെ അപകടം പിടിച്ച അഴി എന്ന് പറഞ്ഞാൽ മുതലപ്പൊഴി ആട്ടാ. കേടാ, ഇത്രയും കടലില്ലാഞ്ഞിട്ട് കുത്തല കുത്തല കേട്ടാ കേടാ. കടലോ നോക്കിയ കടലോ നോക്കിയേ എന്റെ മൊച്ചേ കേട്ടാ. തള്ളി വെച്ച് പോവേണ്. അഴി ഇറങ്ങി പോവാണ് കേട്ടാ. ഒരു കാറ്റും മഴയും ഇല്ലാഞ്ഞിട്ട് ഒരു അഴി ഇറങ്ങുമ്പോ ഇത്രയധികം കടലുണ്ടെങ്കിൽ ആ അഴിയുടെ അവസ്ഥ, ഒരു കാറ്റും മഴ ഉള്ള പോലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ ഉണ്ടാവും. ഒരു കാറ്റും മഴയും ഒന്നുമില്ല, ഒരു കാറ്റില്ല. എന്താണ് ആ അഴിയിൽ അത്രയും കടലടിക്കണം. വള്ളം തള്ളി വെച്ച് പോവാണ് കേട്ടാ. അഴി ഇറങ്ങി നമുക്ക് എല്ലാരും കേടാ ഓരോ പണിയിലാണ് വലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ട. പോയിക്കൊണ്ടിരിക്കേണ്
നല്ല സ്പീഡില് പണിക്കാണ് നമ്മുടെ കടക്കൊമ്പില് ചാനലിൽ ഇതുവരെ നാരഞ്ച് ജെപ്പിന്റെ പണിയൊന്നും കാണിച്ചിട്ടില്ല. അതെ പുഴയില് നമ്മുടെ വെള്ളവും ഇപ്പൊ നിലവില് കടലിൽ ഇറങ്ങിയേക്കണത് സഖാവും മാത്രമാണ് കേട്ടാ. അതായത് പ്രജാപതി സഖാവും മാത്രമാണ്. ഈ രണ്ട് മുതലുകളാണ് ആദ്യം അരി ചാടിച്ചു വന്നേക്കണത്. ബാക്കി ഇറങ്ങിയിട്ടില്ല കേട്ടാ. ബാക്കി അവിടെ വള്ളങ്ങളില്ല. ഇപ്പൊ അവിടെ നിന്നൊക്കെ വലുതുള്ളൂ, ഇറങ്ങണുള്ളൂ. ആദ്യം അരി ചാടിച്ചത് അതും സഖാവും പ്രജാപതിയാണ്. ഈ രണ്ട് ഐറ്റങ്ങളാണ്, ഈ രണ്ട് വള്ളങ്ങളാണ്. അതായത് ചങ്കുറ്റം കൂടുതലായതുകൊണ്ടാണ് ഈ ട്രാക്കുമാരുടെ വള്ളം അരി ചാടിച്ച് കാട് വന്നത് കേട്ടാ. ഏ, ഇതാണ് നമ്മുടെ ആര്യക്കാരൻ ചേട്ടൻ. ചേട്ടന്റെ പേര് പറഞ്ഞേ? രാഹുലാണ് നമ്മുടെ ആര്യക്കാരൻ ചേട്ടൻ. ചെറിയ ചേട്ടനാട്ടോ, പ്രായം കുറവുള്ള ഒരു ആര്യക്കാരനാണ് ഞാൻ കാണുന്നത്. നമ്മുടെ അവിടെ ഇതിൽ എല്ലാരും പ്രായമുള്ള ആൾക്കാരാണ്. ഇതിലെ ചെറുപ്പക്കാരനാണ് ആര്യക്കാരൻ്റെ. ബാക്കി ചേട്ടന്മാരും ഇപ്പൊ ഉണ്ട്. ചെലവേതാ നമ്മുടെ ട്രാങ്കും അതേപോലെ തന്നെ എല്ലാരും ഈ വള്ളത്തിൽ എല്ലാരും പ്രായം കുറവാണ്. എല്ലാരും ചുറുചുറുക്കുള്ള ടീമാണ് ഞങ്ങടാ. അതൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ മുതലപ്പുഴയില് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അപകടമുള്ള അരിയാണ്. അതിന്ന് ആദ്യം വള്ളം ചാടിച്ചത് വെളുപ്പിൽ 4 മണിക്ക്. വേറെ ഒരു വള്ളങ്ങളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് വള്ളം ഇറക്കിയത് അരി ഇറക്കിയത് പ്രജാപതി സഖാവും മാത്രം. ഈ രണ്ട് വള്ളങ്ങളാണ്, ഈ രണ്ട് മുതലുകളാണ് ചങ്കുറ്റത്തോടെ അരി ചാടിച്ചിട്ട് ഇവിടെ കിടന്ന് കറക്കി കളിച്ചത്. അത് കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ബാക്കി വള്ളങ്ങളൊക്കെ അരി ചാടിച്ച് പോകുന്നത്. സൂര്യൻ ഉദിക്കണേക്കാളും മുന്നേ അരി ചാടിച്ച് വന്നത് പ്രജാപതിയും സഖാവും ആണ്. ഇവർ രണ്ടുപേരും മാത്രം വന്നുള്ളൂ. അപ്പൊ ചങ്കുറ്റത്തിന്റെ കാര്യത്തില് ഇവർ ഇത്രയും മുന്നിലോട്ടാണ്. ഉള്ള ചേട്ടന്മാർ എല്ലാവരും ചെറുപ്പക്കാരാണ് ഈ വള്ളത് കേട്ടാ. അടക്കം ആര്യക്കാരുടെ ഒക്കെ കേട്ടാ. നല്ല സ്പീഡിൽ തള്ളി വെച്ച് മീൻ നോക്കിപ്പോവേണ്ട. നമ്മള് ഏറ്റവും ടോപ്പിൽ കേറിയിരിക്കണേ. ഇപ്പൊ നമ്മുടെ ആര്യക്കാരനെ ക്ലിയർ ആയിട്ടാണ്. അതെ രാഹുലേട്ടൻ കേട്ടാ, ഞാൻ ഇത്രയും ചെറുപ്പക്കാരൻ ആര്യക്കാരൻ അങ്ങനെ അവിടെ കണ്ടിട്ടില്ല കേട്ടാ. എല്ലാവർക്കും അത്യാവശ്യം പ്രായമുണ്ട് കേട്ടാ. ഈ വള്ളത്തിൽ എല്ലാവരും 25 ഇതിനെങ്ങളും മൂന്ന് വയസ്സിന് മൂത്താണ് ചേട്ടൻ. ാണ് അതെ സാഗ് കേട്ടാ, സാഗിനെ കാണിച്ചാ. എല്ലാരും നമ്മുടെ പ്രായമുള്ള ആൾക്കാരാണ്. എല്ലാരും ചെറുപ്പോണ്ട സാഗിന്റെ പേര് വളരെ നല്ല തല്ലി വെച്ച് നല്ല സ്പീഡിൽ പോയത് വല അടിച്ച് രണ്ടുപേരാണ് ഞാനേക്കണേട്ടാ. ആര്യക്കാരൻ കയ്യാറുകളാക്കണേട്ടാ. വലവിട്ടോണ്ടിരിക്കട്ടോ വല അങ്ങാട് അങ്ങാടി നടക്ക വലടിക്കണടാ. അവിടെ വലടിച്ച് ഇവിടെ അടിച്ചില്ലേ കറക്കിടാ. വല എല്ലാം വിട്ടുപോലൊരു കാഴ്ചടാ. മൊത്തത്തിൽ കറക്കി അടിച്ച് ആളെടുക്കുകയാണ്.
കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ചേട്ടന്മാരായിട്ട് ഒരു ഇവിടെ വീഞ്ചില് റോപ്പ് എടുക്കണം കേട്ടാ. ഈ വള്ളത്തില് ഇത്തിരി പ്രായമുള്ള ആൾക്കാർ ഇവരാണെന്ന് തോന്നണം കേട്ടാ. ബാക്കി എക്കനെ ഞാൻ കണക്ക് നോക്കിയേ, ഞാൻ പറഞ്ഞതിൽ തെറ്റത്തില്ല തോന്നണ്ട. ബാക്കി എല്ലാവരും ചെറുപ്പക്കാരാണ് കേട്ടാ. അവിടുന്ന് മാരി എടുക്കണം കേട്ടാ, വലിച്ചെടുക്കണം റോപ്പ്. ഇതേ ഇവിടെ ചേട്ടന്മാർ രണ്ടുപേരും മാറണുണ്ട് കേട്ടാ, രണ്ടുപേരും. അതെ പമ്പരം എന്ന് പറയുന്നത് കേട്ടാ. ഒരു ചേട്ടൻ കേറി ചവിട്ടി കാക്കാണ്. ലെവലാക്കി കൊടുക്കണേ. ഇവിടെ കേട്ടക്ക ചന്നം പിന്നം വല അടിച്ചേക്കണ കണ്ടാ. ഇവിടെ അടിച്ച് തൊട്ടടുത്ത് അവിടെ അടിച്ച് അവിടെ അടിച്ച് അവിടെ അടിച്ച് അങ്ങനെ മൊത്തം വല അടിച്ചേക്ക കണ്ടാ. വല കേറി ഒരു അടിപൊളി കാഴ്ച കാര്യങ്ങളൊക്കെ ചെപ്പി വല കപ്പക്ക് പുറത്തോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ വല പിടിച്ച് എല്ലാരും കൂടി കേറ്റാൻ പോവാണ്. സാഖിന്റെ പേര് സാഖ് എത്ര വയസ്സായി? 35 അല്ല, അധികം ആർക്കും അത്ര പ്രായം ഇല്ലട്ടെ ഈ വള്ളത്തിൽ. എല്ലാരും ചെറുപ്പക്കാരാണ് മൊത്തത്തിൽ പറയണെങ്കിൽ. അതെ, നല്ല ചുറുകൂടെ എല്ലാരും കൂടി വല പിടിച്ച് കേറ്റാൻ പോണ ഒരു കാഴ്ചയാണ് കാണാൻ പോണേണ്ട. അപ്പൊ ചമ്മലേ വല പിടിച്ചേരണ്ട. അതെ, എല്ലാരും കൂടി അമ്പിയിട്ട് വല പിടിച്ചേരൊരു കാഴ്ച കേട്ടാ. കേട്ടാ വല കയറുന്ന കാഴ്ച കണ്ടാ. എല്ലാരോട് വല പിടിച്ച് കയറി കേട്ടാ. വല കയറി അടിപൊളി കിട്ടില്ല ചെമ്മീൻ ചാട്ടോ കാഴ്ചകളാ കാണിച്ചാ. എല്ലാരും സാങ്ങുമ്പോ ഒന്ന് വല പിടിക്കണ്ട കേടാ. എന്റെ ഇത് നിറച്ച് ചൊറിയണ്ട, ചൊറി ചൊറിയണ്ട ജെല്ലി ഫിഷ് എന്നൊക്കെ പറയും. വല നിറച്ച് അതിങ്ങനെ കേറി നിക്കണം. ചൊറി ഇങ്ങനെ മേലോട്ട് മേലോട്ട് വരണ്ട. ഭയങ്കര അപകടമാണ്. ജെല്ലി ഫിഷുകളിൽ ഏറ്റവും അപകടം പിടിച്ച ജെല്ലി ഫിഷാണിത്. ചൊറി തീച്ചൊറി എന്നൊക്കെ പറയും. പല നാട്ടിലും പല പേരിലാണ് തീച്ചൊറി എന്നൊക്കെയാണ് ഇവിടെ പറയണത് കണ്ട. ആറ് ജെമ്മീൻ ചാട്ടം കണ്ട. നാരൻ ചെമ്മീന്റെ ചാട്ടം കാണാതെ കൂട്ടുകാരെ കണ്ടത്. നാരൻ ചാട്ടം, നാരൻ വലിയ ചെമ്മീന്റെ. ഇതുവരെ വലിയ ചെമ്മീന്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടാ. കണ്ടത് ചൊറിയും നാരൻ ചെമ്മീനും കൂടെ കണ്ടാ. ചൊറിയും നാരം ചെമ്മീനും കൂടി കേടാ. എല്ലാരെയും കാണാട്ടാ. മെതെ പുറകോശമുള്ള ഹെലികോപ്റ്റർ മീൻ എന്നൊക്കെ പറയും. പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടണ. വേണ്ട, അതിങ്ങനെ വേണ്ട, ഞോളാണ് ട. ചൊറി വലിയ ആകുലി പെടക്കടാകുലി 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 കേടാ. പെടപെടക്കടാകുലി കേടാ. പടപ്പിക്ക് പടപ്പിക്ക് പെടക്കടാ പെടക്കാ പെടക്കാ പെടക്കടാ പെടക്കടാ. താഴെ 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 നോക്കാം. പടക്കും പടക്കും.
അങ്ങനല്ല അറിയത്തില്ല അത് ഞാൻ ഒന്ന് പയ്യെ ഒന്ന് ഇട്ട് ഇട്ട് കൊടുക്കും ഇട് ഇട് കടാ 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 നാരഞ്ചമി പേടാ കടക്കട നാരഞ്ചമി ചൊറിയാട്ടാ മൊത്തം ചൊറിയാണ് ചോറി ആവൂലി ഒക്കെ കുടുങ്ങി മീനാടാ കേടാ നാരഞ്ഞ മീനാണ് നാരഞ്ഞ മീൻ ചാവാതൊക്കെ പെട്ട പെട്ടക്കണ നാരഞ്ഞ മീനാട്ടാ ആകോലി ഉണ്ട് കൂന്തല് കടലിൽ നിന്ന് പത്ത് വേണ്ടി ഉണക്കാൻ വയ്ക്കും ഉണക്കാൻ വയ്ക്കും കടലിൽ വന്നു കഴിഞ്ഞാ പത്ത് രൂപ ചോറി ചോറി പേട്ട പേടക്കട ചോറിട്ടുണ്ട് അപ്പൊ പേട്ട പേടക്കാത്ത ഇതെങ്ങനെയുണ്ട് ഓള് പോലെ ഇരിക്കണ പഫറിനെ കണ്ട ഫുള്ള് കട നല്ല പേട്ട പേട്ടക്കട ആകൂലി കണ്ടിത് ഇതൊക്കെ കൂട്ടി മറ്റേ കറി വെച്ച് മീൻ കറി കൂട്ടി ആകൂലി കറി കഴിച്ചിട്ടല്ല സ്വർഗോട് സ്വർഗം നമ്മളടിച്ചെ ചൊറിയാണ് നിറച്ച് ചൊറിഞ്ഞത് ഇറങ്ങി നിന്ന് ഇറക്കിണ് നല്ല ചൊറിച്ചിലാണ് ചേട്ടന്മാരുണ്ട് നല്ല കടിയാകുമ്പോ ഞങ്ങൾക്ക് മൂന്ന് അഞ്ച് പേരുണ്ട് ചേട്ടന്മാരെ പേരൊക്കെ ഒന്ന് അറിയേ അപ്പൊ ഈ ചേട്ടന്മാര് ഇതാണ് ഈ ചൊറി പിറക്കണേണ്ട നന്നായിട്ട് ചൊറിഞ്ഞ് കയ്യൊക്കെ ആകെ ആവശ്യത്തിൽ പിന്നെ കിട്ടി കിട്ടി ശീലമ്പോ കുഴപ്പമില്ല ഒരു പരിചയമുള്ള ഒരാളെ ചൊറി പിറക്കണെങ്കിൽ ഭയങ്കരമായിട്ട് തടിച്ചൊക്കെ പോകും എന്നാലും മോശമില്ല നല്ല രീതിയിൽ ചൊറിയണുണ്ട് എന്റെ കഴുത്തും ചുണ്ടൊക്കെ ചൊറിയണുണ്ട് അപ്പൊ ഈ ചൊറി പിറക്കി പിറക്കി കളയണ്ട ഇങ്ങനെടുത്തത് തീച്ചൊറി ഇതാണ് തീച്ചൊറി പിന്നെ ഇവരാ എന്തെങ്കിലും പറയും ഇങ്ങനെ ഒരു മനസ്സുക കിട്ടി പക്ഷേ ഇവന് ഇതിന് വീണ്ടും ജീവിച്ചോരോ പെട്ട പെട്ടക്കുള്ള ചൊറി വാരിയടിക്കാൻ പോയണ്ട ചൊറി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പീച്ച് കൂട്ടി അങ്ങോട്ട് കളയുമ്പോ മനസ്സിനൊരു സുഖമാണ് കാരണം ഉണ്ടല്ലോ അത്രേ നമ്മ ചൊറിയും ഇതെന്തിനെ അവനവിടെ മാന്തു വേണ്ടല്ലോ അവനവിടെ എടുക്കടാ പോണടാ ഒരു സുഖം മനസ്സുഖം വീണ്ടും എടുക്കാം ഇങ്ങനെ എടുക്ക എന്നിട്ട് വീണ്ടും എടുത്തത് ഇതോക്കി ഇതൊക്കെ ഇതോക്കോട്ടാ പീച്ച് കൂടാ ആ സുഖം എന്നിട്ട് ഇങ്ങനെ മാന്തി കൊടുക്ക ഓ ഇതെന്നെ പണി കണ്ട എല്ലാരും ഇന്ന് മുട്ടോളത്തിൽ വെള്ളത്തിലൊക്കെ ഇന്ന് ചൊറി തിരിഞ്ഞ് മാന്തി കടി നല്ല കടിയൻ ചൊറിയാണ് കേട്ടാ നല്ല പണിയാണിത് മരുന്നൊക്കെ മേനായിട്ട് സാധനമാണ് വലയെ കയറി കഴിഞ്ഞാൽ ആകെ നശിപ്പിച്ചാണ് മലയും പോകും മലയെ കൊണ്ട് നമ്മുടെ ശരീരവും പോകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ തിരിച്ചു കൊടുക്ക നമ്മൾ ഉപദ്രവിക്കുന്ന സാധനത്തിന് നമുക്ക് തിരിച്ചു ഉപദ്രവിക്കാം അതിന് തെറ്റൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഉപദ്രവിച്ചു ഞാൻ പ്രതീക്ഷിച്ചു നെടുങ്ങാലി എടുത്തവളെ അതും നെടുങ്ങാലിയാണ് അവന് കാലില്ല സൈക്കോ കൊമ്പൈ പോലെ തന്നെ നമ്മുടെ ബാലുണ്ട് നമ്മുടെ ചേട്ടനാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യണോട്ടോ പാവത്തിന് കേറി വരട്ടെ അല്ലെ കടൽ കൊമ്പൻ സൈക്കോ കൊമ്പൻ അയോധ്യയാണ് അച്ചാമാനെ കുപ്പിച്ചൊറി എന്ന് പറയും കടൽക്കൊമ്പന്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടൊക്കെ നിങ്ങൾ ഈ ഒരു ചൊറിനെ അതൊക്കെ ജെല്ലി ഫിഷിനെ കാണണേട്ടാ വെള്ളക്കട്ടയൊക്കെ കാണിച്ചിട്ട് ഇത് നോക്കിയേ ഇത് കണ്ട കാലുള്ള ചൊറി ഇതേ ഇതിങ്ങനത്തെ നീന്തള പോലെ കാലാണ് ഇത് കണ്ട കുപ്പിച്ചൊറി എന്നൊക്കെയാണ് പറയണത് നിങ്ങളുടെ നാട്ടിൽ നിന്ന് പറഞ്ഞ പേര് നിങ്ങൾക്ക് അറിയാൻ വഴി കുറവായിരിക്കും കാരണം ഞാൻ തിരുവനന്തപുരത്ത് തന്നപ്പോ ഈ സാധനത്തിന് കണ്ടത് കുപ്പിച്ചൊറി കാലുണ്ട ആദ്യം ഒരാൾ കടൽക്കൊമ്പന്റെ യൂട്യൂബ് ചാനൽ ഇങ്ങനത്തെ ഒരു ചൊറിനെ ജെല്ലി ഫിഷിനെ കാണിക്കണേട്ടാ
ഇപ്പൊ നമുക്ക് മീൻ കിട്ടാണ്ട് വരുമ്പോ നമ്മൾ അടുത്തുള്ള വള്ളത്തിന് കറിയൊക്കെ വാങ്ങും. അപ്പൊ നമുക്ക് ഇച്ചിക്കുള മീൻ കിട്ടുള്ളൂ, വലിയ മീനൊന്നുമല്ല. അപ്പൊ കുറച്ച് വെള്ളം, ഈ വെള്ളം വന്നിട്ടുണ്ട്, ഈ വെള്ളത്തിന് മീനില്ല. ഇത്തരം പ്രദേശത്താണ് വെള്ളം. അപ്പൊ അവർക്ക് നമുക്ക് കുറച്ച് കറക്കി കൊടുക്കേണ്ട. സെന്റ് ക്രിസ്ത്യൻ പ്രദേശ് നമ്മുടെ കേരിയർ ഉള്ളതിന് ചെമ്മീൻ കറക്കി, അതായത് വള്ളത്തിൽ കറക്കി വേണ്ടിട്ട് കൊടുക്കുക. ആ ആശിക്കേ അതെ, നമ്മള് വള്ളത്തിന് കറക്കി കൊടുത്ത് അവരാ കറിയൂലെ അവരുടെ വള്ളത്തിലോട്ട് പോകേണ്ട. അപ്പൊ ചമ്മാരേ, നമ്മുടെ ആകുലി കറി റെഡി ആയിട്ടുണ്ട്. ആകുലത്തല ചൂടൻ ചോറ് വയറിന്റെ ഭാഗം അലിഞ്ഞു പോണു. കേരളത്തിന്റെ ഒരു ഹോട്ടലിലും ഭക്ഷണങ്ങൾ കൊടുക്കണം പറഞ്ഞാ പോലും ഇതുപോലെ ഒരു ഭക്ഷണം എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് തരണോ. അതും അടുക്കളല്ല കാറ്റും വൈബൊക്കെ കൊണ്ടത് ഇവിടെ ഉണ്ട്. അപ്പൊ ഇത്രയും നേരം നമ്മളെ ലബാഞ്ചേട്ടനാണ് നമ്മുടെ വീഡിയോ ഒക്കെ പിടിച്ചു തന്നത്. ഇതേ ചേട്ടന്മാരൊക്കെ എല്ലാവരും നല്ല സഹകരണത്തോടു കൂടി ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കണ. അപ്പൊ നമ്മുടെ ചൊറി കിട്ടണതും ചെമ്മീൻ കിട്ടണതും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള അടിപൊളി വീഡിയോ എല്ലാരും കാണണം. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് നമ്മുടെ ചേട്ടനാണ് ലൈഫ് ഓഫ് ലബൻ. ചേട്ടൻ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് ഒക്കെ കണ്ട് സപ്പോർട്ടാണ്. പിന്നെ നല്ല അടിപൊളി വീഡിയോ ഇട്ടിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും.